Hello guys, welcome back to my channel. Inna ammal cheyan povunna idu pole light okke vechittulla oru pratheka tharam bottle art aanu. Ee oru bottle art namukku easy aayittu enna undaaki edukkam. Appo namukini making video like pogam. Aadi oru cup cement, pinne oru bottle, pinne idu pole oru LED spotlight venam namukku. Adutathayittu idu pole rendu crystal balls. Aadi nammal idu pole oru paathrathile vellam nirachedutittu adilekku ee rendu packet crystal ballsum ഇട്ട് കൊടുക്കുക ഈ ക്രിസ്റ്റൽ ബോൾസ് വലുതായി വരണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഇനി നമ്മൾ ബൾബ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കണം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്ത ഒരു കപ്പ് സിമെൻ്റ് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണുപോയി അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ വൈറ്റ് സിമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ വൈറ്റ് സിമെൻറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൂടെ എടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറയാം മിക്സ് ചെയ്ത വൈറ്റ് സിമെൻറ്റ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് വൈറ്റ് സിമെൻ്റ് ഒഴിക്കുന്നതിന് മുമ്പായി നമ്മൾ ഈ പാത്രത്തിലും പിന്നെ നമ്മൾ എടുത്ത ബോട്ടിലിൻ്റെ മുകളിലും ഇതുപോലെ ലൂബ്രിക്കൻ്റ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക വൈറ്റ് സിമെൻ്റ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുന്നത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ആ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ബൾബിൻ്റെ വയറ് താഴെ കൂടെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അവസാനത്തെ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വൈറ്റ് സിമെൻറ്റ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക വൈറ്റ് സിമെൻറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റും അപ്പോൾ ആ സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ളൊരു ഹോള് കിട്ടും ആ ഹോളിലാണ് നമ്മൾ ബൾബ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൈറ്റ് സിമെൻ്റ് ഈസി ആയിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു പീസിൻ്റെ മുകളിൽ നൂല് കെട്ടിയിട്ട് ഇതുപോലെ വൈറ്റ് സിമെൻറ്റിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക ഇനി അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ നൂലും നമ്മുടെ നടുവിലുള്ള ബോട്ടിൽ ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ പതിയെ ഒന്ന് അധികം പ്രഷർ കൊടുക്കാതെ ഒന്ന് ഇളക്കിയെടുക്കുക ഇത് കണ്ടില്ലേ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ സ്പോഞ്ച് വെച്ച ഭാഗം ഒഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് വൈറ്റ് സിമെൻ്റ് സെറ്റായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഈ ബോട്ടിൽ റിമൂവ് ചെയ്യാൻ പോവുകയാണ് പണി കിട്ടി ബോട്ടിൽ പുറത്തേക്ക് വരുന്നില്ല നല്ല ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ട് തന്നെയാണുള്ളത് ഇപ്പം നമ്മളിതുപോലെ ഒരു ബ്ലേഡ് വെച്ചിട്ട് ബോട്ടിൽ മുറിച്ചിട്ട് പുറത്തേക്ക് എടുക്കാൻ നോക്കാം പക്ഷേ ഇതിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന വിചാരിച്ചില്ല ഓയില് തേച്ചത് കൊണ്ട് ഈസി ആയിട്ട് ഇളകി വരുന്നതാണ് വിചാരിച്ചത് കുഴപ്പമില്ല നമുക്കിതിന് മുറിച്ചിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ അപ്പം മെല്ലെ മെല്ലെ ഇളകി വരുന്നുണ്ട് ഓ കിട്ടി ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഹോളായിട്ടുണ്ട് നമുക്ക് ആ ഹോളിലാണ് ബൾബ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ആ നൂല് ഇതുപോലെ മുറിച്ച് മാറ്റുക എന്നിട്ട് അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓറഞ്ച് കളറാണ് പെയിൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ക്രിസ്റ്റൽ ബോൾസ് എല്ലാം വലുതായി വന്നിട്ടുണ്ട് അപ്പം നമ്മളിനി ഓരോ ബോൾസായിട്ട് ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ബോട്ടിൽ നിറയെ ക്രിസ്റ്റൽ ബോൾസ് നിറച്ച് വെച്ചു അതിനുശേഷം ഇതുപോലൊരു കോർക്ക് എടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ മേലിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ആ കുപ്പിയുടെ മുകൾ ഭാഗം ഇതുപോലെ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം അത് പെയിൻറ്റ് ചെയ്തെടുത്തു അടുത്ത സ്റ്റെപ്പ് ബൾബ് കണക്ട് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഇതുപോലൊരു ടു പിൻ വയർ എടുക്കുക ബൾബ് കണക്ട് ചെയ്യാൻ അറിയാത്തവർ അറിയുന്നവരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക അങ്ങനെ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ബൾബ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ബൾബിൻ്റെ രണ്ട് സൈഡിലും ഓരോ ക്ലിപ്പുണ്ട് അത് പ്രസ് ചെയ്തിട്ട് മെല്ലെ ഈ ഹോളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക അതാകുമ്പോൾ അവിടെ ടൈറ്റായിട്ട് നിന്നോളും ഈ വയറ് പുറത്തേക്ക് തള്ളി നിൽക്കാതെ ഉള്ളിലേക്ക് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു സ്പോഞ്ച് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് വെച്ചത് ആ ഗ്യാപ്പിലാണിപ്പോൾ വയർ വെച്ചത് അതിനുശേഷം ഇതുപോലൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ബൾബും ഫിക്സ് ചെയ്തു ഇനി നമ്മളെ ബോട്ടിൽ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്
അതിനായിട്ട് ഫെവിബോ ഉണ്ട്, ഇതുപോലെ ബോട്ടിലിൻ്റെ മുകളിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് കാണുമ്പോൾ ഒരു സൈഡിലേക്ക് ഒട്ടിച്ച പോലെ ഉണ്ടെങ്കിലും സെൻറ്ററിൽ തന്നെയാണുള്ളത്, കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ അല്പം ചെരിഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ സൈഡിലേക്കായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.